അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങളെ, ഒരു ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അറിഞ്ഞോ അറിയാതെയോ എത്രയോ പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതെല്ലാം അല്ലാഹു നമുക്ക് പുറത്തു തരാൻ, അല്ലാഹു നമുക്ക് മാപ്പ് തരാൻ. ഒരു വിശ്വാസി ഏത് സമയത്തും ഇസ്തിഗ്ഫാറിനോട് റബ്ബിനേക്ക് മനസ്സ് തിരിഞ്ഞ ആ മനുഷ്യന്റെ തെറ്റുകുറ്റങ്ങളെ അവൻ അന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന്റെ മുന്നോടിയായി ഒരു നൂറ് വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ല. എന്തോ ഒരു വലിയ റാഹത്താണ് അല്ലാഹ്. ഓരോ ദിവസവും മറവിന്നിലാമ കുടുംബങ്ങളെ കിടന്നുറങ്ങുന്നത് അങ്ങനെയാണ്. 111 തഹ്ലീൽ ചൊല്ലാതെ മറവിന്നിലാവിന്റെ കുടുംബങ്ങളെ ഈ 739 ദിവസങ്ങളിലായി കിടന്നുറങ്ങിയിട്ടില്ല. ഈ 739 ദിവസങ്ങളിലായി ില്ലാതെ അറിവിന്നിലാവ് കുടുംബങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല. ഹദ്ദാദ് റതീബ് ചൊല്ലാതെ ഈ ഉമ്മമാരും ഉപ്പമാരും കിടന്നുറങ്ങിയിട്ടില്ല. യാസീൻ ഓതാതെ ഓതാൻ പറ്റൂലെങ്കിൽ ഓതുന്നത് കേൾക്കാതെ, ഖുർആൻ ഓതാതെ ദിക്ര ചൊല്ലാതെ മടവൂർ ഷെയ്ഖുനാന് തവസുൽ ബൈത്ത് ചൊല്ലാതെ അറിവിന്ദിനാമ കുടുംബങ്ങൾ കാലങ്ങളായി അതൊന്നും ചൊല്ലാതെ ഉറങ്ങിയിട്ടില്ല. അല്ലാ, നീ എല്ലാം കബൂലാക്കിയാൽ മതി, എല്ലാം കബൂലാക്കി. ആരുമില്ലാത്ത കബറിന്റെ അകത്ത് ഞങ്ങൾ ഒറ്റക്ക് കിടക്കുമ്പോ, എന്റെ കബറിൽ ഞാൻ ഒറ്റക്ക് കിടക്കുമ്പോ, നമ്മുടെ കബറിൽ നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോ, മൊബൈലിലൂടെ നമ്മുടെ കൂടെ ദിക്ര ചൊല്ലിയ നിങ്ങളെ, നല്ല നീയത്ത് വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. ഈ 1.5 മണിക്കൂറ് ഈ മജ്‌ലിസിന്റെ മുന്നിലെ എത്ര ഉമ്മമാരുണ്ട്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാല് അപ്പേ പല മക്കളും പറയും, ഉസ്താദേ ഞങ്ങളെ ഉമ്മ മജ്‌ലിസ് കഴിയാതെ നിങ്ങളെ ഫോൺ വിളിക്കരുത്, കാരണം ഉമ്മാക്ക് മജ്‌ലിസ് തുടങ്ങിയാണ്, അത് കഴിയുന്നത് വരെ അത് കേട്ടിരിക്കണം. അതിന് വേണ്ടി മാത്രം മൊബൈൽ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഉസ്താദേ ഇന്ന് ഞങ്ങളെ കുടുംബത്തിലെ സന്തോഷമാണ്, ഞങ്ങളെ കുടുംബം വലിയ റാഹത്താണ്. കാരണം ഈ സമയമാകുമ്പോ ഖുർആൻ ഓതുന്ന കുടുംബമായി, ദിക്ര ചൊല്ലുന്ന കുടുംബമായി, സ്വലാത്ത് ചൊല്ലുന്ന കുടുംബമായി, മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ വൈത്ത് ചൊല്ലുന്ന കുടുംബമായി, അല്ലാഹുവേ ദുആർക്കുന്ന കുടുംബമായി, ആമീൻ പറയുന്ന കുടുംബമായി, മണിക്കൂറുകൾ ചിലവഴിക്കുന്നതിനാണ്. ഈ 2 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മളെ ഒരാളെ പോലും അറിഞ്ഞോ അറിയാതെയോ കുറ്റം പറയാറില്ല, നിങ്ങളത് കേൾക്കാറുമില്ല. ഈ 2.5 മണിക്കൂറിനുള്ളിൽ ഒരാളെ പോലും നമ്മളെ വേദനിപ്പിക്കുന്ന വാക്ക് പറയാറില്ല, നിങ്ങളത് കേട്ടിട്ടുമില്ല. 739 ദിവസങ്ങളായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ദിക്റുകളും സൂറത്തും സ്വനാത്തും നന്മയുടെ വചനങ്ങളല്ലാതെ ഒരാളെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിക്കുന്ന വാക്കോ പ്രവർത്തനങ്ങളോ നമ്മുടെ മജ്‌ലിസിൽ നിന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, മടവൂർ ഷൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ ഉമ്മാന്റെ ബാപ്പാന്റെ മാതാപിതാക്കളെ ബർക്കത്ത് കൊണ്ട് ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. ഇനി അതുപോലെ സംഭവിക്കാതെ തന്നെ അല്ലാഹു നല്ല നിലക്ക് നമ്മുടെ മജ്‌ലിസിനെ മുന്നോട്ട് കൊണ്ടുപോവട്ടെ. ഇതെല്ലാം റബ്ബ് നമുക്ക് നാളെ കബറിൽ കിടക്കുമ്പോൾ ആസ്വദിക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അൽഹംദുലില്ലാ, വീണ്ടും ഞാൻ സന്തോഷിച്ചു പോവാണ്. അറിവിന്നിലാമ കുടുംബങ്ങളുടെ സ്നേഹം എത്രയാണ്,
വെള്ളിയാഴ്ച ഉച്ചക്കാണ് ഉസ്താദ് ഉമ്മാന്റെ ആണ്ട് നടത്തണമെന്ന് തീരുമാനിച്ചത്. അബ്ബേ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ചെയ്തപ്പോ കൂട്ടുകാരെ പറഞ്ഞു, ഉസ്താദെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറയേണ്ടായിരുന്നു, കാരണം അറിവുന്നില്ല കുടുംബങ്ങൾ ഈ വിഷയം അറിയോ, ഒരൊറ്റ രാത്രി കൊണ്ടാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ് വിശാലമായ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് എത്രയോ സഹോദര സഹോദരിമാർ ഓഡിറ്റോറിയത്തിന്റെ താഴെയും മുഴുവനും സഹോദരിമാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാര് പാപ്പമാര് ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ അങ്ങനെ കാസർഗോഡിൽ നിന്ന് വന്നവരുണ്ട്, കണ്ണൂരിൽ നിന്ന് വന്നവരുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ തന്നെ പോന്നവരുണ്ട്, പല ജില്ലകളിൽ നിന്ന്. അല്ലാഹുവേ എന്ത് ചെയ്താലും വേണ്ടിയില്ല ഉസ്താദ് ഉമ്മാന്റെ ആണ്ടിന്റെ പോവണമെന്ന് കരുതി ബസ്സിൽ യാത്ര ചെയ്ത് വന്ന് തിരിച്ചു പോകുമ്പോ ബസ്സില്ലാതെ നാളെ രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ അടുത്ത നമ്മുടെ അറിവിന്നിലാമ കുടുംബങ്ങളെ വീട്ടിൽ വിശ്രമിച്ച കുടുംബങ്ങളുണ്ടായിരുന്നു. ദൂരങ്ങളിൽ നിന്ന് ഇന്ന് ഉമ്മാന്റെ ആണ്ടിന് എത്തണമെന്ന് കരുതി ജോലി പകുതി ടൈമിൽ ജോലി എടുത്തിട്ടുള്ള ഉസ്താദേ ഞാൻ ഓഫീസിൽ നിന്ന് ഉച്ചക്ക് ശേഷം ലീവ് എടുത്ത് വന്നവരാണ്. അല്ലാ അവരൊക്കെ സ്നേഹിക്കുന്നത് ഇൽമിന്റെ മജ്‌ലിസിനെയാണ്. സുഖമില്ലാത്ത കുഞ്ഞുമക്കളെ വീൽ ചെയറിൽ ഇരുന്നിട്ട് വരെ നമ്മുടെ ഉമ്മാന്റെ ഇന്നലെ താണ്ടിന്റെ മജ്‌ലിസിൽ വന്നപ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. ആ പൂമ്പാറ്റ മക്കളുടെ മനസ്സിൽ നമ്മുടെ മജ്‌ലിസിനോടുള്ള സ്നേഹമാണ്. അവിടെ വന്ന ഉപ്പമാരെ ഞങ്ങളെ മഹല്ലിലെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ എത്ര തിരക്കുകൾക്കിടയിലും ഒരൊറ്റ ദിവസത്തിന്റെ തലേ ദിവസം വിളിച്ചു പറഞ്ഞപ്പോ എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ച് അവിടെ മജ്‌ലിസിലേക്ക് തിരക്കുകൾക്കിടയിൽ ഓടിയെത്തിയ സദാസ്യങ്ങളുണ്ട്. അഭിയന്തരായ മുത്തന്നൂര് തങ്ങളും പാപ്പ ഇന്നലെ ഒരുപാട് പ്രോഗ്രാമുള്ള സയ്യിദവറുകളാണ്. ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളിലെ കോടി നടക്കുകയാണ്. പക്ഷേ എത്ര തിരക്കുകൾക്കിടയിലും ഇന്നലെ നമ്മുടെ മജ്‌ലിസിൽ വന്ന് എന്നെ സമാധാനിപ്പിച്ച് ഉമ്മാക്ക് വേണ്ടി നുവാരിക്കാൻ തിരക്കുകൾക്കിടയിൽ ബഹുമാനപ്പെട്ട തങ്ങളും പാപ്പ ഓടിയെത്തി. മുത്തന്നൂര് തങ്ങളും പാപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, അവിടുത്തെ ഉപ്പാന്റെ ദറജനി വർദ്ധിപ്പിക്കണേ അല്ലാഹ്, അവിടുത്തെ ഉമ്മ ഭാര്യ മക്കള് കുടുംബങ്ങള് ഖൈറു നൽകണേ റഹ്മാനെ. കല്ലടിക്കോട് സയ്യിദവറുകൾ വന്നു, റബ്ബേ ആഫിയത്ത് നൽകണേ റഹ്മാനെ. തോഹാ തങ്ങളടക്കമുള്ള സദാത്യങ്ങളെ അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്‌ലിസിലെ കൊടിയെത്തല്ലോ, ഉമ്മാക്ക് വേണ്ടി നുവാരിക്കാനോടിയെത്തിയല്ലോ, ബഹുമാനപ്പെട്ട മൈനാട് ഉസ്താദ് നമ്മുടെ മജ്‌ലിസിൽ വന്നവല്ലോ, ഉപ്പ ലത്തീഫ് മഖ്ദൂമി ഉസ്താദ് കഴിയുന്നത് വരെ വളരെ റാഹത്തോടെ നമ്മുടെ മജ്‌ലിസിൽ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പ അല്ലാഹ് മജ്‌ലിസിൽ വന്നിരുന്നു റഹ്മാനേ. അങ്ങനെ എത്രയെത്ര പ്രിയപ്പെട്ടവരെ എത്രയെത്ര പ്രമുഖരെ നാട്ടിക ഉമർ ഹാജി അടക്കം തിരക്കുകൾക്കിടയിൽ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് നൂറോളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച മജ്‌ലിസിലെത്തി. അല്ലാഹ് ആഫിയത്ത് കൊടുക്കുക, അല്ലാഹ് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ എത്രയെത്ര പ്രിയപ്പെട്ട ഉസ്താദുമാരെ നേതാക്കന്മാരെ അല്ലാഹുവേ അഭിയന്തരായ പത്ത് പ്രിയ ഉസ്താദടക്കം പ്രിയപ്പെട്ട എന്റെ അമ്മാവനായ അബ്ബേ ഞങ്ങളെ പ്രിയപ്പെട്ട മുഹമ്മദ് ഹസനി ഉസ്താദ് അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളും നാട്ടുകാരും എത്രയോ മുഅ്മിനീങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അവർക്കെല്ലാം റാഹത്ത് കൊടുക്കുക അല്ലാഹ്, ഖൈറ് കൊടുക്കണേ അല്ലാഹ്. ഒരൊറ്റ ദിവസത്തെ വിളിക്ക് കുടുംബങ്ങൾ നാനാ ഭാഗത്തിൽ നിന്നും അവിടെ ഓടിയെത്തി, അവർക്കെല്ലാം ഖൈറ് കൊടുക്കണേ റഹ്മാനെ. മറക്കൂല, മറക്കാൻ കഴിയൂല, ഒരു
ارحم الراحمين استغفروا ربكم انه كان غفارا استغفارا ذكر നിങ്ങളെ ചൊല്ലണേ ഒരു ദിവസവും നിങ്ങൾ അത് ഒഴിവാക്കരുതേ അത് എന്നും ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാ കാരണം എന്താണ് എല്ലാ അംബിയാക്കന്മാർ ചൊല്ലിയ ദിക്റാണ് എല്ലാ മഹാന്മാരുടെ അങ്ങനെ പൊറുത്ത നല്ല മനസ്സ് വന്നാലേ പിന്നെ നിസ്കരിക്കാ നമുക്ക് മനസ്സ് തോന്നോ പിന്നെ നന്മ ചെയ്യാ നമുക്ക് മനസ്സ് തോന്നോ ഒരാളോടും വെറുപ്പില്ലാത്ത മനസ്സുള്ളതരോ ഒരാളോടും വൈരാഗ്യമില്ലാത്ത മനസ്സല്ലാഹു നമുക്ക് തരുന്നതാണ് അതുകൊണ്ട് ഇസ്തിഗ്ഫാറ് നമ്മുടെ നാവിലൂടെ എന്നും നമ്മൾ ചൊല്ലണേ ഇസ്തിഗ്ഫാറ് നിങ്ങൾ ചൊല്ലണം നിങ്ങൾക്ക് ഞാൻ വെള്ളം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ
ഇസ്തിഗ്ഫാർ നിങ്ങളെ ചൊല്ലിക്കോളി നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഞാൻ നൽകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ് നമ്മളെ കൂട്ടത്തിലെ മക്കളില്ലാത്തവരെ എത്രയാ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി കാത്തിരിപ്പാണ് എനിക്ക് അല്ലാഹു തരോലോ അല്ലാ എനിക്ക് അല്ലാഹു നൽകുമല്ലോ റബ്ബേ അല്ലാ അല്ലാ നൽകണേ റഹ്മാനേ നൽകണേ റഹ്മാനേ استغفر ربكم إنه كان غفارا أستغفر الله العظيم 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 أستاذي جان يند سهودر يند باري يتن باري سنگر بنيان سكيننگ لولاتن وشمم برنجر كويان الله آبري يپت سهودر يك اور وشمون ني نلغل الله ഗർഭിണികളായ സഹോദരിമാരെ റബ്ബേ നീ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അലീം അസ്തഗ്ഫിറുല്ലാഹ് അലീം അസ്തഗ്ഫിറുല്ലാഹ് അലീം അസ്തഗ്ഫിറുല്ലാഹ് അലീം അസ്തഗ്ഫിറുല്ലാഹ് അലീം അസ്തഗ്ഫിറുല്ലാഹ് അലീം أستغفر الله العظيم 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 الله ഞങ്ങളെ തെറ്റുകളൊക്കെ നിങ്ങളോട് പൊറുക്കണേ അല്ലാ മാപ്പ് നൽകണേ അല്ലാ മാപ്പാക്കണേ അല്ലാ أستغفر الله العظيم 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 أستغفر الله أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم ولكن പരിശുദ്ധ റജബ് മാസമല്ലേ ചൊല്ലിയത് ഇസ്തിഗ്ഫാറല്ലേ റബ്ബേ ആ ദിക്രിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ റഹ്മാനേ കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങളെ ഞങ്ങളെ മുമ്പിലേക്ക് തുറന്നു തരണേ റഹ്മാനേ കടക്കാരായി ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കല്ല അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്തവരുണ്ട് അല്ലാ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇസ്തിഗ്ഫാർ എന്ന അത്ഭുത ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ മക്കളെ കൊടുക്കണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ അവരുടെ ക്ഷീണങ്ങളെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ കടങ്ങളെല്ലാം വീട്ടി തരണേ അല്ലാ آمين برحمتك يا أرحم الراحمين.